ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ കൊയില എന്ന് പറഞ്ഞ മരമാണ്. കൊയില കൊയില എന്ന് പറഞ്ഞ മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതും പിന്നെ ചെതലരിക്കാത്ത മരം, നമുക്ക് എത്ര വർഷമാണെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാം. എത്ര വർഷമാണെങ്കിലും ഓ കൊടുക്കാം. ഇതിപ്പോ നമുക്ക് മലപ്പുറം സൈസ് വരുന്നത് 4x3 ഓരോ ജില്ലക്ക് സൈസിൽ മാറ്റങ്ങൾ. മലപ്പുറം സൈസ് ആണ്. ഇത് നിങ്ങളെ നോക്കിയത് ഇതിന്റെ വെയിറ്റ് എന്താന്നുള്ളത്? അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും. നല്ല വെയിറ്റ്. ഈ ഇരുളി യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു മരം തന്നെയല്ലേ, പിന്നെ എന്തിനു നമ്മള് ഇമ്പോർട്ട് ചെയ്യണം? ഇതിപ്പോ നമുക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് തന്നെ വർക്ക് തുടങ്ങാം. അതെ, അത്ര സിമ്പിൾ ആണ് കേട്ടോ. നേരെ പോയത് ആസാമില് ബീഹാറില് പോയിട്ട് അവിടുത്തെ മരങ്ങള് പ്ലാവ് കുറെ കൊണ്ടുവന്ന് അത് 4-5 വർഷം ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്തു. പിന്നെ അവിടെയും മരം ഷോർട്ടായപ്പോഴാണ് ഞങ്ങൾ വിദേശത്ത് പോയി അന്തമാനിൽ അങ്ങനെ പിന്നാണ് ബർമയിൽ എത്തിപ്പോ. ഞാനൊരു ചോദ്യം ചോദിക്കാണ്, നമ്മൾ സാധാരണക്കാരൻ ഒരു വീട് വെക്കുമ്പോ അവിടെ ഏത് വുഡാണ് ശരിക്കും? വീടുപണിക്ക് ആവശ്യമായിട്ടുള്ള മരത്തടികൾ ഏത് ഉപയോഗിക്കണം എന്നുള്ള എല്ലാ കാലത്തും എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ പ്രത്യേക കാലത്ത് ചെതലരിക്കാത്ത കുത്താത്ത ഏത് മരം ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റീൽ വിൻഡോയിലേക്കും അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടുള്ള ഡോറുകളും കട്ടിലുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തുകൊണ്ട് മരത്തടികൾ ഉപയോഗിക്കുന്നില്ല? പ്രധാനമായിട്ട് ചെതലരിക്കുക കുത്തുക എന്നുള്ള പ്രശ്നങ്ങളാണല്ലോ. അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലെ ഹിൽവുഡിലാണ്. ഇവിടെ ഒരുപാട് മരത്തടികൾ ഇമ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ക്വാളിറ്റിയിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏത് മരത്തടി ഉപയോഗിച്ച് വീട് നിർമ്മിക്കാം എന്നുള്ളതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ടത്. ഇവിടെ ക്വാളിറ്റിയിൽ ചെതലരിക്കാത്ത കുത്താത്ത മരങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യനുകൾക്കുള്ള ഉത്തരവുമുണ്ട്. വീടുപണിയായിട്ട് വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ചാനൽ സന്ദർശിക്കാത്ത ആളുകൾ സന്ദർശിക്കുമല്ലോ. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പ്രമുഖയാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. പ്രമുഖ, ഇവിടെ നല്ല ചെതലരിക്കാത്ത മരം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? ഏതൊക്കെയാണ് മരം? ആ മരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന മരങ്ങളാണ് ഉള്ളത്. അതിലൊന്നുള്ളത് ബർമയിരുള്. അതായത് മലേഷ്യൻ ഇരുൾ എന്ന് പറയും, പിങ്കോടോ എന്ന് പറയും. പല സ്ഥലത്ത് പല പേരാണ്. അതായത് പിങ്കോടോ, അതായത് ബർമയിരുള്. പിന്നെ നമുക്ക് വരുന്നത് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ കൊയില എന്ന് പറഞ്ഞ മരമാണ്. കൊയില കൊയില എന്ന് പറഞ്ഞ മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതും പിന്നെ ചെതലരിക്കാത്ത മരം, നമുക്ക് എത്ര വർഷമാണെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാം. എത്ര വർഷമാണെങ്കിലും ഓ കൊടുക്കാം. നമുക്ക് ആദ്യം ഈ മലേഷ്യൻ ഇരുൾ ഒന്ന് കാണാം. ഇതാണ് നമ്മളെ മലേഷ്യൻ ഇരുള് എന്ന് പറഞ്ഞ സാധനം. ഇതിപ്പോ നമുക്ക് മലപ്പുറം സൈസ് വരുന്നത് 4x3 മാറ്റങ്ങൾ. എന്താണ് സംഭവം? 4x3 വരുന്നുണ്ട്, 4.5 വരുന്നുണ്ട്, 4.25 വരുന്നുണ്ട്, 5x3 ഉണ്ട്, 5.25 ഉണ്ട്. ഓരോ ജില്ലക്കാരുടെ വാതിൽകട്ടിലിന്റെ സൈസാണ്. വാതിൽകട്ടില ജനൽകട്ടില. അപ്പൊ ഇതാണ് സാധനം മലേഷ്യൻ്റെ. മലപ്പുറം സൈസ് ആണ്. ഇത് നിങ്ങളെ നോക്കിയത് ഇതിന്റെ വെയിറ്റ് എന്താന്നുള്ളത്? അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും. നല്ല വെയിറ്റ്. ഇതിന് എന്താ, അതുകൊണ്ടാണിത് നമ്മളെ ചെതൽ പിടിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25 വർഷമായിട്ട് നമ്മളത് ഇമ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന 25 വർഷമായിട്ട്. അതെ, ലക്ഷക്കണക്കിന് 10-25 ലക്ഷം വീടുകൾ ഇപ്പൊ നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാം, ഒക്കെ ഈ രൂപ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അത് കൊടുക്കാം. ഡെയിലി ഇങ്ങനെ കയറ്റി വിടുന്നു. ഡെയിലി ഇതാ നമുക്ക് ലോഡ് ഇതാ ഇങ്ങനെ കയറി പോണേ. ഇപ്പൊ എറണാകുളത്ത് കാലോട് കയറുന്നുണ്ട്. ഇതിപ്പോ നമ്മള് മലപ്പുറം തിരൂർക്കാണ്. ഇനിയിപ്പോ കേരള തിരുവനന്തപുരം മുതൽ നമ്മള് കാസർഗോഡ് വരെ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക്. ഏകദേശം ഒരു 300-350 ഔട്ട്ലെറ്റ് ഉണ്ട്. സോമില്ലായിട്ടും തടി സൈസ് മാത്രം വെക്കുന്ന ടിപ്പോകളായിട്ടും. അങ്ങനത്തെ പ്രശ്നമില്ല, കാരണം അത് അത്രയും പഴക്കമുള്ള മരം നമ്മൾ എടുത്തിട്ട് ഇത് സൈസ് പിടിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾക്ക് അറിയാം, ഇപ്പൊ നിലമ്പൂരൊക്കെ ഫോറസ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 60-70 വയസ്സ് പ്രായം ആയിട്ടുള്ള മരങ്ങൾ അവിടെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഇന്തോനേഷ്യയിലായാലും ബർമയിലായാലും അത് ഏജ് ആയിട്ടുള്ള മരം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ഗവൺമെന്റ് നോംസ് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് മൂപ്പില്ലാത്ത മരങ്ങൾ എടുത്തിട്ട് വെട്ടുന്ന പരിപാടി ഒന്നുമില്ല. അങ്ങനെ അവിടുന്ന് കിട്ടൂല. അതുകൊണ്ടാണ് ആ ഗ്യാരണ്ടി പറയുന്നത്. ഗ്യാരണ്ടി ആണോ അത്? ആ അതെ, ഗ്യാരണ്ടി തന്നെയാണ്. അപ്പൊ ഇത് നമ്മള് കണ്ടു. ഇനി ഇതിന് അടുത്ത മരം, അടുത്ത് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഒരു മരം ഉണ്ട്, മർബാവു.
ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് ഇതുപോലെ പ്ലെയിൻ ചെയ്തിട്ടാണ് വരുന്നത്. അല്ല ഇത് ഇതുപോലെ ഗ്രൂട്ടിട്ട് പ്ലെയിൻ ചെയ്തിട്ടാണ് അവിടുന്ന് വരുന്നത്. അത് അവിടുന്ന് അങ്ങനത്തെ അവരുടെ ഗവൺമെന്റ് ഇന്തോനേഷ്യന്റെ ഒരു അങ്ങനെയാണ് ഇങ്ങനെ പിന്നെ ചെയ്യാതെ വിടാൻ പാടില്ല. ഇതിപ്പോ നമുക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് ഇന്ന് തന്നെ വർക്ക് തുടങ്ങാം. അതെ അത്ര സിമ്പിൾ ആണ് കേട്ടോ. ഇതുപോലെ മരം എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കട്ടിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് നമ്മളിപ്പോ മരം മുറിച്ച് അതിന്റെ പണിയൊക്കെ പണിയാം. മറ്റേ ആ മരം നമ്മൾ കണ്ട ഇരുപത് എന്ന് പറഞ്ഞതാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി പ്ലെയിൻ ചെയ്തിട്ടൊക്കെ വേണം വരാൻ. അതെ അതെ ഇതിന്റെ അതിന്റെ ആവശ്യമില്ല. അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഈ മരം നമ്മൾ ചെതലരിക്കൂല. അതിന് ക്വാളിറ്റി ഗ്യാരണ്ടി ഉള്ള മരങ്ങളാണ്. ഇത് ഇന്തോനേഷ്യൻ്റെ. പിന്നെ വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്? പിന്നെ നമ്മള് അമേരിക്ക ആഫ്രിക്ക പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സൈസ് ആയിട്ട് വരുന്നത് ഈ രണ്ട് ഭാഗത്തു നിന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് അത്രയും ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്ന മരങ്ങൾ. ഇനി നമ്മളിപ്പോ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, ഓരോ ജില്ലക്ക് ഓരോ സൈസ് ഉണ്ട്. അത് എന്തിനെ അടിസ്ഥാനത്തിലാണ്? അത് നമ്മൾക്ക് ഇതാ ഇത് ഈ അളവില്ലേ, നാല് നാല് മൂന്ന് വരണമെന്നുണ്ട്. പക്ഷെ ഓരോ നാട്ടിലത്തെ ഓരോ സ്റ്റൈലാണ്, അതിന്റെ മാറ്റാട്ടോ പറഞ്ഞത്. കട്ടിലെ ഉള്ളിലേക്ക് കൂടുതൽ വേണോ കുറവ് വേണോ, അപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ചില വീടുകൾക്ക് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു, വളരെയധികം താങ്ക്സ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുകയാണ് ഈ സ്റ്റീലിന് പകരം അല്ലെങ്കിൽ സിമെന്റിന് പകരം എന്തുകൊണ്ട് വുഡ് പറ്റുന്നില്ല. കാരണം മുമ്പേ ഉള്ള വീടുകൾക്കൊക്കെ സിമെന്റ് നമ്മളെ വുഡ് ഉപയോഗിച്ചിരുന്നു, പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള അതിനുള്ള പരിഹാരമാണ്. അപ്പോ സ്റ്റീല് ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്, ഈ മരം ഉപയോഗിക്കുന്നത്. കാരണം മരത്തിനെ കുറിച്ച് കൂടുതൽ ജനങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ ആ റേറ്റിന്റെ ഒരു ചെറിയ കുറവ് കണ്ടിട്ടാണ് സ്റ്റീലിലേക്ക് പോണത്. സ്റ്റീല് വെക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാന്നുള്ളത് ഈ വെക്കുന്നവർ അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ തുരുമ്പ് കയറുന്നുണ്ട്, അങ്ങനത്തെ ഓരോ പ്രോബ്ലംസ് ഉണ്ട് അതിന്. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ യാതൊരു പ്രശ്നമില്ല. ചില വിൻഡോകൾ ഇപ്പോൾ സ്റ്റീലിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാറ്റിലൊക്കെ വന്ന് അടച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും, ഭയങ്കര സൗണ്ടാവും. അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റീല് ചെയ്യുമ്പോണ്ട്. ഇത് നമുക്ക് മരം ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ആ സ്മൂത്തിലേ നിൽക്കുള്ളൂ, യാതൊരുവിധ കംപ്ലൈൻറ്റുകളും നിങ്ങൾക്ക് വരില്ല. 100% ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റണവരാണ്. പിന്നെ വിൻഡോകളൊക്കെ അടക്കുമ്പോൾ അടക്കുമ്പോഴൊന്നും ആ വലിയ സൗണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റിന് വന്ന് ജനൽ വന്ന് അടയുമ്പോൾ ഗ്ലാസ് പൊട്ടിപ്പോണത്, അങ്ങനത്തെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഈ സ്റ്റീല് ചെയ്യുന്നതിൽ വരുന്നുണ്ട്. കാരണം ടെമ്പർ കൂടുതലായിരിക്കും അത് കാരണം. അപ്പോ അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് ഏതാണോ അനുയോജ്യം അത് വാങ്ങ കേട്ടോ. അപ്പൊ വളരെയധികം നന്ദി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അത് മാത്രമല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ കുറച്ചും കൂടി ഈ മരത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളെ ബോസ് ഉണ്ട്, വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ 100 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതാണ്. അവർ പാരമ്പര്യമായിട്ടും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാൻ കൊങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ മൂപ്പറെ കയ്യിൽ നിന്ന് കിട്ടും. എല്ലാ സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കാം. മരം ഉപയോഗിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതെ, താങ്ക് യു. വെൽക്കം. നമ്മൾ കുറച്ച് സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഹിൽവുഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡയറക്ടർ വി ഷെരീഫ് സാറെയാണ് കാണാൻ വന്നിരിക്കുന്നത്. കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, ക്ലിയർ ചെയ്തല്ലേ. മരത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തന്നു, വളരെ ക്വാളിറ്റി ഉള്ള മരങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ വന്നപ്പോ സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന കുറച്ച് സംശയങ്ങൾ ക്ലിയർ ആക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി അല്ലേ, 100 വർഷത്തോളം ആരാണ് തുടങ്ങിയത്? ഫാദർ തുടങ്ങിയത്. ഫാദർ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ കല്ലായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ കച്ചവടം കല്ലായി അവിടെ ഞങ്ങൾ സ്വാമിയിലൊക്കെ. ഇവിടേക്ക് മാറിയിട്ട് നമ്മള് 2000s മാറിയത്. അപ്പൊ ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ വന്നിട്ടുണ്ടാവും. അന്ന് ഞങ്ങള് ഫാദറുടെ കാലത്ത് ഇവിടുത്തെ ലോക്കൽ ഗ്രൂപ്പുകളും ഗവൺമെന്റ് ഡിപ്പോകളിൽ നിന്നൊക്കെ മരം എടുക്കാറ്. അത് ഞാൻ രീതിക്ക് വരുന്ന 1980-82 കാലത്താ. അതിന് മുന്നേ ഫാദറ തുടങ്ങിയിട്ടുണ്ട്. 50-55 അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കല്ലായിലായിരുന്നു ഇത്. ഇവിടുന്ന് അന്ന് ഇവിടെ നാട്ടിലും അന്ന് വന്നെങ്കിൽ ഈ ബോംബെക്കും അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഇതിലൊക്കെ അവിടുന്ന് ഇവിടുന്ന് കയറ്റി പോയത് മരങ്ങളൊക്കെ കല്ലായി. അത് മെയിനായിട്ട് നമ്മൾ പല ഫാദർ ചെയ്തിട്ട്. പിന്നെ അന്ന് ഫാദറിന് തീപ്പെട്ടി കമ്പനി പ്ലൈവുഡ് കമ്പനി ഒക്കെ ഉണ്ടായിരുന്നു. മരം കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് വന്നതിന് ശേഷം പിന്നെ ഈ 1990 വരെ ഡിപ്പോയിലൊക്കെ സെലക്ഷൻ ബിൽഡിങ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റ് സെലക്ഷൻ ബിൽഡിങ് നിർത്തി. പിന്നെ ഇവിടെ മരത്തിന് ക്ഷാമമായി. അപ്പൊ നമ്മള് നേരെ പോയത് ആസാമില് ബീഹാറില്
അവിടുത്തെ മരങ്ങൾ പ്ലാവ് കുറെ കൊണ്ടുവന്ന് അത് നാലഞ്ച് വർഷം ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്തു. പിന്നെ അവിടെയും മരം ഷോർട്ടായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ പിന്നെ വിദേശത്ത് പോയി അന്തമാനിൽ അങ്ങനെ പിന്നാണ് ബർമയിലെത്തിപ്പെട്ടത്. ബർമയിൽ നിന്ന് ആദ്യമായിട്ട് ഈ പിങ്കോട നമ്മളാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ പിന്നത്തെ ഇരുളെന്ന് പറഞ്ഞ പിങ്കോട. അപ്പൊ തുടക്കത്തിൽ അതിന് വിൽക്കാൻ വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ അന്ന് ആൾക്കാർ ഇത് മരമാണ് ആശ്ചര്യമരം ആക്സെപ്റ്റ് ചെയ്യില്ല. പല മില്ലും നമ്മൾ തിരിച്ച് കയറ്റി കൊണ്ടുവന്ന് പിന്നെ അത് കൊണ്ട് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ വേറെയും ഒരുപാട് കച്ചവടക്കാർ വന്ന് അങ്ങനെ മാസം രണ്ടും മൂന്നും കപ്പലുകൾ ഈ കേരളത്തിൽ വരും. ഈ പിങ്കോട പറഞ്ഞ മരം, ഈ മരം ജനങ്ങളുടെ ധാരണ ഇപ്പോഴും മലേഷ്യൻ മരം, മലേഷ്യൻ മരം എന്ന് പറയാം, മലേഷ്യൻ ഇരുൾ എന്ന് പറയാം. സത്യത്തിൽ അത് അന്ന് വരുന്ന ബർമേന്നാ, ബർമയിലെ ഇരുളാ. ഇത് എറണാകുളം ഭാഗത്ത് അതിന് ചെറുതേക്ക് എന്ന് പറയും. ചെറുതേക്ക് ഇവിടെ പറയുമ്പോ മലേഷ്യൻ ഇരുൾ എന്ന് പറയാം. ശരിക്കും അതിന്റെ ഒറിജിൻ ബർമയാണ്. അപ്പൊ ഈ ഇരുള് യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു മരം തന്നെയല്ലേ? പിന്നെ എന്തിനു നമ്മള് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? നമ്മളെ നാട്ടിൽ അതിനകത്ത് ക്വാണ്ടിറ്റി മരം കിട്ടാനില്ല. ഒന്നാമത്തെ ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഈ ക്വാളിറ്റി ഇല്ല. നമ്മളെ നാട്ടിലെ മരം എടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് വളരെ കുറയും. ഇത്ര വൃത്തിയിൽ ഇത് കൊടുക്കാൻ കഴിയില്ല. ഇരുളെടുത്താൽ രണ്ട് നമുക്ക് വാൽക്കെട്ടിന്റെ ഏഴ് ഫുട്ട് നീളത്ത് കിട്ടുന്ന ഒരു മരത്തിന് ഒരു കഷ്ടം രണ്ട് കഷ്ടം ക്ലിയറിൽ കിട്ടാൻ ഈ മരം കഴിയില്ല. നമ്മളെ നാട്ടിൽ ഇരുളിന് കഴിയില്ല. വയറും തിരുവൊക്കെ ആയിട്ട് പക്ഷെ അത് നിൽക്കും, ഈട് നിൽക്കും ഉറപ്പാ. ഈട് അതിനും ഉണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ, നമുക്ക് നല്ലൊരു പീസ് ഒരു ഫ്രണ്ട് റോഡിലെ മെയിൻ ആള് കാണേണ്ട ഭാഗത്തും അതിനെല്ലാം ക്രാക്കും ഇതായിട്ട് പോവും. വളരെ അധികം റീപ്പറും ഇതൊക്കെ ആയിട്ട് മാറും. അപ്പൊ ഇതിന് ഭയങ്കരമായിട്ട് കോസ്റ്റ് കൂടും. ഈ മരം അവര് പറഞ്ഞു ഇത് ചെതല് പിടിക്കേയില്ല. എന്താണ് അതിന്റെ ഒരു ഈ മരം? ഞങ്ങളിത് 30 വർഷത്തോളം ഇവിടെ കൊണ്ടുവരുന്നു. ഇപ്പം ഈ അതേ ടൈമിനകത്ത് ഫോറസ്റ്റ് തേക്ക് വെച്ച കട്ടിലെ പലരും കൊണ്ട് അത് ചെതല് കയറിയിട്ടുണ്ട്. പക്ഷെ ഇതിന് ചെതല് കയറിയില്ല. അപ്പൊ ഇപ്പൊ കേരളത്തിൽ അനവധി വീടുകള്, ഇപ്പൊ വലിയ വലിയ വീടുകളൊക്കെ തേക്ക് കട്ടില മാത്രം ഇതാണ് എല്ലാരും സെലക്ട് ചെയ്യുന്നത്. ഇത് വെച്ചാൽ ലൈഫ് ടൈം, അതുമല്ല ഇത് പിന്നെ പിന്നെയും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ റോഡ് പണിക്ക് ഒരുപാട് വീടുകൾ പൊളിച്ചിപ്പോ പൊളിച്ചപ്പോ ആ വീടിൽ നിന്ന് ഒന്നും കിട്ടില്ല. ബാക്കി എല്ലാം സാനിറ്ററി ഐറ്റങ്ങളും ഒക്കെ കുത്തി പൊളിച്ചിപ്പോ സിമെന്റ് കമ്പി ഇത് വെച്ചാൽ അടുത്ത വീടും ഈ കട്ടില മതി. അതാണ് മരത്തിന്റെ പ്രത്യേകത. ഇത് പ്രത്യേകത പിന്നെ കാലങ്ങളോളം ഉപയോഗിക്കാം. ഇതിന് അതാണ് ഈ അതിൽ ഏറ്റവും പിടിച്ചിരിക്കണ മരം ഇരുള് മാത്രം, പിന്നെ രണ്ടാമത്തെ മർബോ, പിന്നെ സാല്. ഈ മൂന്ന് വരെ നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം, ഒരു പാർട്ടി കസ്റ്റമർക്ക് കൊടുക്കാം. നമ്മളെ വ്യൂവേഴ്സ് മുമ്പ് നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഉരുപ്പുമരം നമുക്ക് ഈ വീട് പണിക്കൊക്കെ ഉപയോഗിക്കാം. ഉരുപ്പ് നല്ല മരാ. ഉരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇവിടെ ഇരുമ്പ, ഇവിടെ നമ്മൾ കാട് ഇരുമ്പകം എന്ന് പറയും. സ്റ്റേറ്റില് നമ്മളെ എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ തമ്പകം എന്ന് പറയും. നല്ല മര, പാലുരുപ്പ് എന്ന് പറയും. ഇത് നല്ല മരാ. സാമിനെ വിദേശത്തെ സാൽവുഡ്, സാലാണ് മരം. അത് നല്ല മരാ. ധൈര്യമായിട്ട് വെക്കാം, ഒരു കുഴപ്പം വരില്ല. അതുപോലെ തന്നെ നമ്മളോട് വേറൊരു ചോദ്യം ചോദിച്ചു, നമ്മളിപ്പോ മരത്തടി വാങ്ങുമ്പോ ഈ പീസ് നമ്മൾ സൈസ് ആക്കി വാങ്ങുകയാണോ നല്ലത്, മരമായിട്ട് വാങ്ങുകയാണോ നല്ലത്? അത് വാങ്ങുന്നവർക്ക് എപ്പോഴും സൈസ് വാങ്ങലാണ് ലാഭകരം. മറ്റേത് ഇപ്പൊ ഇപ്പൊ ഈ പിങ്കോടന്റെ തടി ഇവിടെ കിട്ടൂല. ഇപ്പൊ പിങ്കോട 2014 അവിടുത്തെ ഗവൺമെന്റ് ബാൻ ചെയ്ത് തടിയായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അവിടത്തെ ജനങ്ങൾക്ക് പണി കിട്ടണം, ബർമ ഗവൺമെന്റ് അവിടെ തന്നെ ഫാക്ടറി ഇടണം. അവിടെ കട്ട് ചെയ്ത് ഉരുപ്പടിയാക്കി കൊണ്ടുവരണം. 2014 മുന്നേ ഞങ്ങളിത് കൊണ്ടുവന്നിരുന്നു, തടിയായിട്ട് ഇഷ്ടം പോലെ കയറിയതിന്. അതേമാതിരി തന്നെ ഇപ്പൊ മിക്ക രാജ്യങ്ങളിലും ഈ ഇതന്നെ തടി ഇമ്പോർട്ട് ചെയ്യുന്നത് നിരോധിച്ചിട്ട് അവിടെ തന്നെ പ്രോസസ് ചെയ്യണമെന്നാണ് അടുത്ത ഇത്. അങ്ങനെയാണ് ഇപ്പൊ കൊയില കുറേശ്ശെ വരുന്നുണ്ട്, പിഞ്ചി വരുന്നുണ്ട്. ബാക്കിയുള്ള രാജ്യത്തൊക്കെ സൈസ് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് വുഡുകൾ പറഞ്ഞു, നമ്മൾ ഒരുപാട് രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഏതൊക്കെ വുഡുകളാണ് ഇവിടെ ഇമ്പോർട്ടിന്? ഇപ്പൊ പല രാജ്യങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ മ്യാൻമാറിന്റെ ബർമന്റെ ഇരുള്, പിന്നെ മലേഷ്യൻ സാല്, പിന്നെ ഇന്തോനേഷ്യൻ മരങ്ങളാണ് മർബവും നല്ല മരങ്ങളാണ്. പിന്നെ സൗത്ത് അമേരിക്കൻ മരങ്ങൾ വരുന്നുണ്ട്, ആഫ്രിക്കൻ മരങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഗുണമേന്മയുള്ള എന്നും ഏറ്റവും നല്ല മരം എന്ന് പറയുന്നാൽ ഈ മൂന്നൈറ്റം മരങ്ങളാണ്. അത് ഫസ്റ്റ് പ്രയോറിറ്റി ഇരുളാണ്, ബർമ ഇരുള്, അതായത് മലേഷ്യൻ ഇരുൾ പറഞ്ഞ സാധനം. രണ്ടാമത്തെ ഈ ഇത് കൊയില മർബോ എന്ന സാധനം, ഇതും നല്ല മരമാണ്. മൂന്നാമത്തെ ഈ ഓയിൽ സാല്, ഇത് മൂന്നും നല്ല മരങ്ങളാണ്. പിന്നെ ഒരുപാട് മരങ്ങൾ സൗത്ത് അമേരിക്ക എന്നൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒന്നും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ അപ്പൊ 2-3 വർഷം ചെതല് വരുന്നു. 100% ഉറപ്പാണ്. സൗത്ത് അമേരിക്ക അമേരിക്കയെന്നും ഇങ്ങോട്ട് വുഡ് വരുന്നുണ്ട്. ക്വാളിറ്റി മരം കണ്ടപ്പോ ആളുകൾക്ക് നല്ല നല്ല കറുത്തുള്ള നല്ല മരം, പക്ഷെ അതിന് നമ്മളെ ക്ലൈമറ്റ് ആയിട്ട് ഇവിടെ യോജിക്കില്ലെന്ന് എന്റെ വിശ്വാസം പറയണ്ടേ. ചെതല് കയറാൻ 100% സാധ്യതയുള്ള മരങ്ങളാണ്. 100% അത് ഈടുക്കൂല. പിന്നെ അതിന് ചുരുക്കം വരുന്നുണ്ട്, നന്നാക്കി മരത്തിന് പെട്ടെന്ന് ഗ്യാപ്പ് വരും. അങ്ങനെ ഒരുപാട് കംപ്ലൈൻസ് ആ മരത്തിനുണ്ട്. പക്ഷെ മരങ്ങളുടെ മരങ്ങളാണ് ഡബ്ല്യു ഡബ്ല്യു ടാറ്റാപ്പ്,
പർപ്പിളായിട്ട് തന്നെ മരം, പിന്നെ അത് നിൽക്കും, പിന്നെ ഈ കടൽ ഏരിയ ചതലില്ലാത്ത ഏരിയയിൽ നിൽക്കും മരം. നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ സാധാരണക്കാരൻ ഒരു വീട് വെക്കുമ്പോൾ അവിടെ ഏത് വുഡാണ് ശരിക്കും അനുയോജ്യം? നമ്മളിപ്പോ ചെറിയ വീട് വെക്കുന്ന ആളുകളുണ്ട് നാടൻ മരങ്ങളൊക്കെ ഉപയോഗിച്ച്, അതുപോലെ വലിയ വീട് വെക്കുന്ന ആളുകൾ, ഏതൊക്കെ മരങ്ങളാണ് നമുക്ക് വീട് പണിക്ക് അനുയോജ്യമായിട്ടുള്ളത്? നമ്മൾ ഈ സാധാരണക്കാരൻ വീട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ മരം വലിയൊരു ഭാഗമായി വീടിന്. അതെന്താ വെച്ചാൽ മരത്തിന് പിന്നെ മരം ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ അവന് നഷ്ടപ്പെടും. അതായത് അപ്പൊ മരം വാങ്ങുമ്പോൾ ഒരു കുറച്ച് ക്വാളിറ്റി ഉള്ള മരം വാങ്ങിക്കുക, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ തേപ്പ് ടൈല് കുത്തി പൊട്ടിക്കണം ഒക്കെ കൂടി വീടുകളെ ഒരേ പണി. ഇത് അപ്പൊ വാങ്ങുമ്പോൾ ചെറിയൊരു പൈസ കൂടുതലാണെങ്കിലും ഇത്തരം ഒരു മൂന്നോ നാലോ മരങ്ങൾ ഉപയോഗിക്കുക. അതിൽ ഏറ്റവും ഫസ്റ്റ് ഈ ഇരുൾ വാങ്ങാൻ പറ്റുമെങ്കിൽ ഇരുൾ വാങ്ങുക, ബർമ ഈ മലേഷ്യൻ ഇരുളറിൻ്റെ, പിന്നെ കൊയില മർബോ, പിന്നെ സാല്, ഈ മൂന്ന് മരമാണ് ഏറ്റവും ഇതിന് ഉത്തമം. അതായത് മോഹൻക്ക് ഇതിന് അയിമ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു സമയത്ത് പലരും ഈ സ്റ്റീൽ കൊണ്ടുള്ള വിൻഡോ അല്ലെങ്കിൽ ഡോറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ആളുകളൊക്കെ ഈ സ്റ്റീലിലേക്ക് മാറാൻ കാരണം നമ്മളെ സാധാരണ ക്വാളിറ്റി ഇല്ലാത്ത വുഡുകൾ ഉപയോഗിച്ച് അത് പെട്ടെന്ന് കുത്തുക അല്ലെങ്കിൽ ചതലരിക്കുക, ഈ ഒരു പ്രശ്നം മുഖേനയാണ്. അതുപോലെ തന്നെ റേറ്റും മരത്തിനും ഭയങ്കര പൈസ ആവുന്നതാണ് കോമൺ ആയിട്ട് ഒരു ടോക്ക്. അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴത്തെ സ്റ്റീലിലല്ല മരത്തിന് സ്റ്റീലും ശാശ്വത എനിക്ക് തോന്നുന്നില്ല. സ്റ്റീലും അതിന് തുരുമ്പ് പൊരിക്കാൻ 100%. അപ്പൊ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയും. ഈ സാധനങ്ങളൊക്കെ 4-5 വർഷം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അത് തുരുമ്പ് വരുന്ന ഉറപ്പാ മരത്തിന്റെ മാതിരി നിൽക്കുക. പിന്നെ മരം എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പൊ വീടുകളിൽ നിൽക്കുമ്പോൾ തന്നെ അതിന് അസുഖം. നമ്മളെ പഴയ വീടുകളൊക്കെ നോക്കിയാലും മലയ വീടുകളിലൊക്കെ താമസിക്കാൻ ഇപ്പോഴത്തെ കോൺക്രീറ്റ് കെട്ടുകൾ രണ്ടും രണ്ടായിട്ടാണ്. അജ്ഞത കുറവുണ്ടായിരിക്കാൻ എനിക്ക് തോന്നുന്നു. ഇപ്പൊ പലരും പറഞ്ഞു ചെറിയൊരു ലാഭം ഉണ്ടാവും, അതിന് 10-15% ലാഭത്തിന്റെ പേരിലാണ് ആളുകൾ ഇതിലേക്ക് ചാടുന്നത്. പിന്നെ ഇത് സ്റ്റീലിന്റെ ഫുൾ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് 4-5 വർഷം നമുക്ക് ഇതിന്റെ കറക്റ്റ് അറിയാൻ പറ്റും. മരമല്ല, മരമാണ് പൂർവികന്മാർ ഇവിടെ ഉപയോഗിച്ച വീടുകൾ ഇന്നും നല്ല 100 വർഷം 50 വർഷം 80 വർഷം വീടുകൾ ഇപ്പോഴും നിന്നുണ്ട്. അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. അത് മാത്രമല്ല മരം കൊണ്ടുണ്ടാക്കിയ വീടിന്റെ അകത്ത് കയറിയാൽ നാച്ചുറൽ കൂളിംഗ് തണുപ്പ് കിട്ടും ഉറപ്പാ. അതായത് ഇത് ഇത് ഇതൊക്കെ കാർബണുള്ള സാധനങ്ങളാണ്, എന്തായാലും ചൂടും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഇതിന് പറഞ്ഞാൽ ചെറിയൊരു വിലന്റെ വ്യത്യാസം നമുക്ക് ഇതിലേക്ക് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ പിങ്കോടെ ഈ മൂന്ന് ഐറ്റം മരം ഇതുമായിട്ട് മാക്സിമം വ്യത്യാസം മാർക്കറ്റിൽ ഒരു 15% ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഈ 15% നമ്മൾ ലാഭിക്കുമ്പോൾ നമുക്ക് ഭാവിക്ക് ഭയങ്കര നഷ്ടം വരാൻ പോണത്. നമ്മളെ വീട് തന്നെ മാറ്റി പണിയുന്ന ഒരു ഗതിക്ക് വരും. ഈ കട്ടില വീടിന്റെ കട്ടില ജനല കുത്തിയെടുക്കുമ്പോഴും വീടിന്റെ തേപ്പ് അടുത്തണം, പിന്നെ അതിന്റെ ടൈൽസ് അടുത്തണം, പെയിന്റ് പോകും. ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കുന്ന ഒരു കോസ്റ്റാണ് ഇതിന്. അത് ചെറിയ 15% വേണ്ടിട്ട് ഒരു വീടിന്റെ 75% പോണ രൂപത്തിലാണ് പിന്നെ ഇത് വരിക. ഇത് വാങ്ങണമെന്നില്ല, പിന്നെ ആശാരിമാര് കുറെ എഞ്ചിനീയേഴ്സ് പറയും, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഉള്ളു. കറക്റ്റ് ഏത് മരം വാങ്ങണം എന്ത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടാത്തത് കൊണ്ടാണ് അവരൊക്കെ ഇതിക്ക് ചാടുന്നത്. അതിനിപ്പോ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ പോയിന്റുകൾ കേട്ടാൽ തന്നെ ആളുകൾക്ക് ഒരു ഐഡിയ ഏത് വാങ്ങണം എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയെന്ന് മനസ്സിലാക്കിയിട്ടാണ്, ഒരുപാട് അവാർഡൊക്കെ കിട്ടിയില്ലേ? എന്താണ്, ഏതൊക്കെ അവാർഡുകളാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്? ഞങ്ങളിത് ആദ്യത്തെ ചെറുപ്പത്തിന്റെ ഫാദർ കൂടെ തുടങ്ങിയ ടിമ്പർ ബിസിനസ്സാണ്. നമ്മളെ കഴിവ് കൊണ്ട് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ കാസർഗോഡോട്ട് തിരുവനന്തപുരം വരെ ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞങ്ങൾ തമിഴ്നാടിലും കർണാടകയിലും ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെ പുറമെ ഞങ്ങൾ 2008 ഞങ്ങൾ എക്സ്പോർട്ട് തുടങ്ങി വിദേശത്തേക്ക്, ബർമാട്ടിക്ക്. അവിടെ തൂക്ക് 2008-7 തുടങ്ങിയിട്ടുണ്ട്. 9, 10, 15, 14 വരെ ഞങ്ങൾക്ക് അവാർഡ് കിട്ടി. കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തതിന്, ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്തതിന് അവാർഡ് കിട്ടി. എക്സ്പോർട്ട് ചെയ്ത് മിഡിൽ ഈസ്റ്റ് കൺട്രി, പിന്നെ സിംഗപ്പൂർ എല്ലാം കേട്ടിട്ടുണ്ട് ഞങ്ങള്. മെയിൻ ആയിട്ട് മിഡിൽ ഈസ്റ്റിക്കാ. മിഡിൽ ഈസ്റ്റിലെ ഈ പള്ളികളിൽ മുഴുവൻ ഈ ബർമാട്ടിക്ക് വേണം. വീടുകൾ, വലിയ വീടുകളും ഒക്കെ ബർമാട്ടിക്കാ. ഒരുപാട് നന്ദി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ വ്യൂവേഴ്സിന് എന്തായാലും ഉപകാരപ്പെടും. അപ്പോ വ്യൂവേഴ്സിനോട് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? വീട് പണിക്ക് നിങ്ങൾ മരം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നല്ല ക്വാളിറ്റിയിലെ മരം ആദ്യം ഇരുളിന് പരിഗണന കൊടുക്കുക. ഇരുള് മർബവ് സാല് ഈ മരം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട, തീർച്ചയായിട്ടും ലൈഫ് ടൈം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് എനിക്ക് ഇവരോട് പറയാനുള്ള ഇത്. മറ്റുള്ളതൊക്കെ താൽക്കാലിക, ഈ ഇരുമ്പായാലും ഫൈബർ ആയാലും ഈ താഴ്ന്ന മരങ്ങളായതൊക്കെ വാങ്ങി ചെറിയ പൈസ അങ്ങ് ലാഭം കിട്ടുകയെങ്കിൽ അത് വലിയൊരു ടെൻഷനുകൾ പിന്നെ വരും. താങ്ക് യു. അപ്പൊ ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ആക്കിയ ഒരു വീഡിയോ ആണ്. മരത്തടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തന്നു. അപ്പോ ഈ ഒരു വുഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് കിട്ടും. ഏകദേശം 300 ഷോപ്പുകളിലും മില്ലുകളിലായിട്ട് ഈ വുഡ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം.
അതുപോലെ ഇത് ലഭിക്കുന്ന മില്ലുകളിൽ നിന്നുള്ള വീഡിയോകൾ വരും എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റും. മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംശയങ്ങളും അതുപോലെ എവിടേക്ക് ഇത് ലഭിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.